നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ 8 വർഷത്തോളമായി, അല്ലെങ്കിൽ 8 വർഷം കഴിഞ്ഞിരിക്കുന്നു, കേന്ദ്രത്തിൽ ശക്തമായ ഒരു ഭരണമുണ്ട്. നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നിരവധി സംസ്ഥാനങ്ങളുമുണ്ട്. ഈ സംസ്ഥാനങ്ങളൊക്കെ ഭരിക്കുന്നത് അതാത് മുഖ്യമന്ത്രിമാരുമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിപ്പോൾ ഒന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ലോകത്തെല്ലായിടത്തും എന്ന പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും അപകടങ്ങളുണ്ടാവാറുണ്ട്. അത് റോഡപകടങ്ങളാവാം, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള അപകടങ്ങളാവാം. അത്തരം അപകടങ്ങളൊക്കെ നടക്കുമ്പോൾ അതാത് സംസ്ഥാന സർക്കാരുകളാണ് അതിനുള്ള അനുശോചനം രേഖപ്പെടുത്തുകയും, അല്ലെങ്കിൽ നഷ്ടപരിഹാര തുകയൊക്കെ, അല്ലെങ്കിൽ ഒരു ദുരിതാശ്വാസ തുകയൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആ രീതിക്ക് ഈ അടുത്ത കാലത്തായിട്ട്, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് മാറ്റം വന്നിരിക്കുന്നു. ഏറ്റവും ആദ്യം പ്രതികരിക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെയാണെന്ന് പറയാം. അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കുറേ കൂടി കരുതലും മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്നു. ഒരുപക്ഷെ സംസ്ഥാന ഭരണാധികാരി ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ. 3 ഉദാഹരണം, ഏറ്റവും ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന 3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ വടക്കാഞ്ചേരിയിൽ ബസ് അപകടമുണ്ടായി. 11 പേർ കൊല്ലപ്പെടുകയുണ്ടായി, കുട്ടികളടക്കം. ഏറ്റവും ആദ്യം അനുശോചനം രേഖപ്പെടുത്തിയതും പ്രതികരിച്ചതും നഷ്ടപരിഹാരം എന്ന് പറയാൻ പറ്റില്ല, ഒരു ആശ്വാസധനം പോലെ 2 ലക്ഷം രൂപ മരിച്ചവർക്കും 50,000 രൂപ പരിക്കേറ്റവർക്കും പ്രഖ്യാപിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതിനുശേഷമാണ് സംസ്ഥാന ഭരണകൂടം പോലും പ്രതികരിച്ചത്. അതിനും ഒരു ദിവസം മുമ്പ് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ അവിടെ ട്രാക്ടർ ഘടിപ്പിച്ച ഒരു വണ്ടി, അതിലാളുകൾ യാത്ര ചെയ്യുമായിരുന്നു. അത് ഒരു തടാകത്തിലേക്ക് മറിഞ്ഞ് ഒരു ജലാശയത്തിലേക്ക് മറിഞ്ഞിട്ട് ഏതാണ്ട് 26 പേരോളം കൊല്ലപ്പെടുകയുണ്ടായി. അന്നും ഏറ്റവും ആദ്യം പ്രതികരിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ഇതേ തുക തന്നെ, ഒരു വ്യത്യാസമില്ലാതെ 2 ലക്ഷം രൂപ മരിച്ചവർക്കും 50,000 രൂപ പരിക്കേറ്റവർക്കും. ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇന്നും ഒരു ദാരുണ സംഭവം നാസിക്കിൽ നടന്നിരിക്കുകയാണ്. അവിടെ ഒരു ബസ് കത്തുകയുണ്ടായി, 11 പേർ അതിദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടു. ഇപ്പോഴും അറിഞ്ഞ ഉടൻ തന്നെ ഈ നമ്മുടെ കേരളത്തിന് കൊടുത്ത പോലെ തന്നെ, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ കാൺപൂരിൽ നടന്നപ്പോൾ കൊടുത്ത പോലെ തന്നെ ഈ നാസിക്കിലെ സംഭവത്തിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു, അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം 2 ലക്ഷം രൂപ മരിച്ചവർക്കും 50,000 രൂപ പരിക്കേറ്റവർക്കും. നമ്മുടെ രാജ്യം വലിയ രീതിയിൽ മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അത് 2 കാരണമുണ്ട്. ഒന്ന്, മുൻകാലങ്ങളിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ കേന്ദ്ര സർക്കാരുകൾ വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ, അതായത് 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന വലിയ വൻ ദുരന്തങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലെയുള്ളവ വരുമ്പോൾ, ഉരുൾപൊട്ടി നിരവധി പേർ കാണാതാവുമ്പോൾ, കൊല്ലപ്പെടുമ്പോഴൊക്കെ, അത് ഏത് കേന്ദ്ര സർക്കാരാണെങ്കിലും അന്നൊക്കെ പ്രതികരിക്കുമായിരുന്നു, ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങളിൽ, അതിൻ്റെ എണ്ണ ആളുകൾ കൊല്ലപ്പെടുന്നതിൻ്റെ എണ്ണത്തിലല്ല, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ കരുതലുള്ള ഒരു ഭരണകൂടം അങ്ങ് ഡൽഹിയിലുണ്ടായിരിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ സാമ്പത്തിക ഭദ്രത നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയായി മാറിയിരിക്കുന്നു ഇന്ത്യ. അതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സഹായധനം പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിന് കഴിയുന്നത്. മുൻപ് നമുക്കതിനൊന്നും പറ്റില്ലായിരുന്നു. സംസ്ഥാനങ്ങളുടെ കാര്യമല്ലേ അവർ നോക്കിക്കോളും, അല്ലെങ്കിൽ അവർ ചെയ്തോളും എന്ന് പറഞ്ഞു ഒഴിവാക്കിക്കൊണ്ടിരിക്കും. ഇതിൽ രാഷ്ട്രീയം കാണാനേ പാടില്ല. തീർച്ചയായിട്ടും ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു, സ്വന്തം കാലിൽ നിൽക്കുന്നു, വിദേശത്തുനിന്ന് മറ്റുമൊക്കെ കടമെടുക്കുന്നതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരുന്നു. അതേപോലെ തന്നെ സ്വയം പര്യാപ്തതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതേപോലെ ഒരു ഇൻഷുറൻസും ഇല്ലെങ്കിൽ കൂടിയും, അതാരുമാവട്ടെ, ആളുകൾ മരിക്കണം എന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ, എങ്കിൽ കൂടി ഏറ്റവും ആദ്യം അതറിയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം സഹായഹസ്തം നീട്ടിക്കൊണ്ട് വരാൻ ഇന്ന് ഒരു കേന്ദ്ര സർക്കാർ നമുക്കുണ്ട് എന്നത് അത്ര ചെറിയ അറിവൊന്നുമല്ല, ചെറിയ കാര്യവുമല്ല. ഇനി മറ്റൊരു ന്യൂസിലേക്ക്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഭാരത് ജോഡോ യാത്ര, അതായത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കേരളത്തിലൂടെ പോയപ്പോഴുള്ള അംഗമല്ല നമുക്കറിയാവുന്നതാണ്. കണ്ണിക്കണ്ട തട്ടുകടയിലും ചായക്കടയിലും എല്ലാം കയറി പരിപ്പുടേയും ചായയും പൊറോട്ടയൊക്കെ കഴിക്കുകയും, പിന്നെ കൊച്ചുകുട്ടികളെയൊക്കെ ചേർത്ത് പിടിക്കുകയും കണ്ടെയ്നർ യാത്രയൊക്കെ നടത്തുകയും ചെയ്ത്, ഇവിടെ തന്നെ ഗൗരവപരമായിട്ടുള്ള എന്തെങ്കിലും ചർച്ച നടത്തിയായിട്ട് അറിയില്ല, രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒക്കെ കൂടിയിരിക്കുമ്പോഴും സമൂസയുടെ മസാലയെപ്പറ്റിയും അതിൻ്റെ എരിവിനെ പറ്റിയൊക്കെയായിരുന്നു അവർ ചർച്ച ചെയ്തത്. എന്നാൽ കേരളത്തിൽ നിന്ന് പോയി
കർണാടകത്തിലെത്തിയപ്പോൾ അതിൻ്റെ രൂപവും ഭാവവും മാറുന്നു. അവിടെ ടൈൽ ഇടുന്ന രാഹുൽ ഗാന്ധിയെ കാണാം, തെങ്ങ് നടുന്ന രാഹുൽ ഗാന്ധിയെ കാണാം, തെങ്ങ് നട്ടിട്ട് അതിന് വെള്ളം ഒഴിക്കുന്ന രാഹുൽ ഗാന്ധിയെ കാണാം, അതേപോലെ തന്നെ മഴയത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയുണ്ട്. അവിടെ ശരിക്കും കടന്ന ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെടുകയാണ്. അതുമാത്രമല്ല, കേരളത്തിൽ ഈ യാത്ര പോയപ്പോൾ വിവാദമായ സവർക്കർ, അതായത് സ്വാതന്ത്ര്യസമര സേനാനികളുടെ ഫ്ലെക്സ് വെച്ചപ്പോൾ അതിൽ സവർക്കർ വന്നു എന്ന വിവാദം, പിന്നെ സവർക്കറിൻ്റെ മാറ്റിയിട്ട് അവിടെ മഹാത്മാഗാന്ധിയുടെ പിക്ചർ എടുത്തു വെക്കുന്നു. എന്നാൽ ഇതാ കർണാടകത്തിൽ ചെന്നപ്പോൾ അവിടെ സവർക്കറുടെ മാത്രമായിട്ടൊരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതും കേരളത്തിൽ ആരെ സൂചിപ്പിക്കാൻ, ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണോ സവർക്കറുടെ ഫ്ലെക്സ്, സവർക്കറുടെ ഫോട്ടോ മാറ്റിയത്. അതേ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ മലയാളിയായിട്ടുള്ള ഒരാളാണ്, എം എൽ എ ആണ്, എൻ എ ഹാരിസ് എന്ന ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മുസ്ലിം നാമധാരിയാണ്. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും സഹിതം സവർക്കറുടെ ഫ്ലെക്സ് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് കർണാടകത്തിൽ ചെന്നപ്പോഴുള്ള കോൺഗ്രസിൻ്റെ മാറ്റമാണ്. ഈ കണക്കിനാണെങ്കിൽ സവർക്കറുടെ ജന്മദേശമായിട്ടുള്ള മഹാരാഷ്ട്രയിലെ, പ്രത്യേകിച്ച് രത്നഗിരിയിലൊക്കെ ചെല്ലുമ്പോൾ എന്തായിരിക്കും കോൺഗ്രസ് കാട്ടിക്കൂട്ടുക എന്ന് ഇപ്പം തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇനി ഈ കേരളത്തിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വലിയ ചർച്ചയും ഒക്കെ ആയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എല്ലാ ചാനലുകളും പറയുന്നുണ്ട് ഇവിടെയുള്ള മലയാളികൾ കുറച്ചുകൂടി ബോധവാന്മാരാവണം, റോഡിൽ ഒരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ഇപ്പോഴുള്ളത് ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറയുന്നുണ്ട്. സംഗതി എല്ലാം ശരിയാണ്. റോഡിൽ ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കാത്തവരാണ് മലയാളികൾ. എന്നാൽ ഈ മലയാളികൾ തന്നെ വല്ല ഗൾഫിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെ നിയമമുണ്ടോ അതെല്ലാം ആണ് ഇവിടെ തെറ്റിക്കാതെ പാലിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? ഇവിടെ നിയമ സംവിധാനങ്ങളുടെ കുഴപ്പം തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത് എന്ന് കാണാം. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, അതിവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. കേരളത്തിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ ഉടമസ്ഥരാരാണ് എന്ന് ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളൊന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്കതിൻ്റെ കാരണം മനസ്സിലാവും. മിക്ക ബസ്സുകളുടെയും ഉടമസ്ഥ സ്ഥാനത്തോ അല്ലെങ്കിൽ പങ്കാളിത്തമായിട്ടിരിക്കുന്നത് ഏതെങ്കിലും പോലീസ് ഓഫീസറായിരിക്കും. ഇതൊക്കെ സോഷ്യൽ മീഡിയ വലിയ ചർച്ചയാണ്. അങ്ങനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉടമസ്ഥയിലിരിക്കുന്ന ഒരു ബസ്സായിരിക്കും ചിലപ്പം നാട്ടുകാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വണ്ടിയെ ചെന്ന് തട്ടും. അവരങ്ങോട്ടും ഇങ്ങോട്ടും കശപശയാകുമ്പോൾ അഹങ്കാരത്തോടെ അതിൻ്റെ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കിളി ഇറങ്ങി വന്നിട്ട് പറയും, നീ ഇതിൻ്റെ നമ്പർ എടുത്തുകൊണ്ട് പോടാ, കുഞ്ചാക്കോവൻ്റെ ഒരു സിനിമയെ പറഞ്ഞ് നടക്കും, എന്നാൽ താ അങ്ങോട്ട് കേസ് കൊടുക്കും. കാര്യം അവന് നല്ല ധൈര്യമാണ്, അവൻ്റെ മുതലാളി പോലീസുകാരനാണ്, ഓഫീസറാണ്, ഇവൻ കൊണ്ട് കേസ് കൊടുത്താലും എന്നെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കും എന്ന് അവന് നല്ല ബോധ്യമുണ്ട്. ആ അഹങ്കാരമാണ്. എത്രയോ എത്ര കേസുകൾ, ചിലതൊക്കെ വലിയ വിവാദമാകുമ്പോഴാണ് ജനങ്ങളത് മനസ്സിലാക്കുന്നത്, ഇതിൻ്റെ ഉടമസ്ഥൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് DYSP ആയിരുന്ന ഒരു ഷാജി എന്ന പേരുള്ള അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. ഒരു DYSP ഉദ്യോഗസ്ഥൻ, ഒരു പോലീസുകാരനുണ്ടായിരുന്നു, അദ്ദേഹം കണ്ടെയ്നർ സന്തോഷിൻ്റെ വധക്കേസിൽ പ്രതിയായി ഒടുവിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് 5 ബസ്സുകളുടെ ഉടമസ്ഥനായിരുന്നു എന്ന സത്യം ജനങ്ങൾ അറിഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ എത്രയെത്ര പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കാം ഈ റോഡിൽ കൂടെ, ഈ നാട്ടിലെ റോഡിൽ, ഈ സംസ്ഥാനത്തെ റോഡിൽ കൂടെ തലങ്ങും വിലങ്ങും യാതൊരു നിയന്ത്രണവുമില്ലാതെ പായുന്ന പ്രൈവറ്റ് ബസ്സുകളുടെയൊക്കെ ഉടമസ്ഥ സ്ഥാനത്തിരിക്കുന്നത്. അങ്ങനെ തൻ്റെ മുതലാളി അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണെന്നുള്ള ബോധ്യം ഉള്ള ഡ്രൈവർ, കിളി, ഇവരൊക്കെ ജനങ്ങളോട്, മറ്റ് ആളുകളോടൊക്കെ തട്ടിക്കയറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. അപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അതുകൂടി ചേർത്ത് ചർച്ച ചെയ്യണം എന്നേ പറയുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.